ഇന്നത്തെ ഞങ്ങളുടെ വാർത്ത ആരംഭിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തും ഭാരത് ലൈവ് എന്ന ചാനലിൻ്റെ ഓണറും കൂടിയായ ജസ്റ്റിൻ്റെ നിര്യാണ വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതം ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റത്. ഏതായാലും വാർത്തകളിലേക്ക് കടക്കുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വാർത്തകളിലേക്ക് കടക്കുകയാണ്. മുംബൈ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ ഒരു വാർത്ത നൽകിയിരുന്നു. യൂട്യൂബുകൾക്കും ഫേസ്ബുക്കുകൾക്കും സോഷ്യൽ മീഡിയ പേജുകൾക്കുമൊക്കെ കേന്ദ്രത്തിൻ്റെ ഒരു കടിഞ്ഞാൺ വരുന്നു, ഇല്ലെങ്കിൽ അതിനെ പൂട്ടുരുക്കി കേന്ദ്രം വരുന്നു എന്ന് പറഞ്ഞ ഒരു വാർത്ത ചെയ്തിരുന്നു. അന്ന് അതിനെതിരെ ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയ വൻകിട കമ്പനികൾ അതിനെതിരെ രംഗത്ത് വരികയും പിന്നീട് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ കേന്ദ്രത്തിൻ്റെ പുതിയ IT നിയമം അംഗീകരിക്കുകയും ചെയ്തു. ട്വിറ്റർ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. അതിൻ്റെ കേസുകൾ ദില്ലി ഹൈക്കോടതിയിൽ നടന്നു വരികയുമാണ്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരിക്കുന്നു, പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ നിയമം അനുസരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന, അതായത് ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബിൽ തുടങ്ങിയ മാധ്യമങ്ങളിൽ വരുന്ന അപകീർത്തികരമായ ഇല്ലെങ്കിൽ ദുരുദ്ദേശപരമായ വാർത്തകളോ ഇല്ലെങ്കിൽ പരാമർശങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ തന്നെ ഒരു സമിതി നിലവിൽ വരും. അത് 3 അംഗങ്ങളുടെ സമിതിയാണ്. ഒരു ചെയർപേഴ്സൺ ഉണ്ടാകും, 2 അംഗങ്ങളുണ്ടാകും. ഈ സമിതിയുടെ ഒപ്പം തന്നെ വിദഗ്ധന്മാരും ഈ സമിതിയിൽ ഉണ്ടാകും. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ പരാതി അയക്കേണ്ടത് ഈ കമ്പനികൾക്കാണ്. അതായത് ഇപ്പോൾ യൂട്യൂബ് മറ്റും നടത്തുന്ന കമ്പനികളാണ്, ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ളത് കമ്പനികളുടെ കീഴിലാണ് നടത്തുന്നത്. ഇത്തരം കമ്പനികളെയും കമ്പനികളുടെ സമിതികളെയുമാണ് ആദ്യം പരാതിയുമായി സമീപിക്കേണ്ടത്. 24 മണിക്കൂറിനുള്ളിൽ ഈ പരാതി സ്വീകരിച്ചതായി കമ്പനി അറിയിക്കണം. 72 മണിക്കൂർ തൊട്ട് 15 ദിവസത്തിനുള്ളിൽ അവർ അയച്ച പരാതിക്ക് പരിഹാരം കാണേണ്ടത് ഈ കമ്പനികളുടെ ഉത്തരവാദിത്തമാണ്. അതിനുശേഷം അത് പരാതി പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ ഈ കേന്ദ്രത്തിൻ്റെ സമിതിയെ ഇവർക്ക് ജനങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയും. ഒപ്പം തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ സ്വന്തം നിലയ്ക്ക് തന്നെയാണ് ആദ്യം ഈ പരാതി പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത്. അതായത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിലാണ് ഈ കേന്ദ്ര സമിതിയെ സമീപിക്കാൻ കഴിയുന്നത്. ഭരണഘടന പൗരന് നൽകുന്ന അവകാശങ്ങളെ മാനിക്കണമെന്ന് ഈ യൂട്യൂബിനും ഫേസ്ബുക്കിനും ട്വിറ്ററിനുമൊക്കെ ഇതിനോടകം തന്നെ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഇതിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ യൂട്യൂബ് ചാനലുകളും എല്ലാ ഓൺലൈൻ ചാനലുകളും എല്ലാ സോഷ്യൽ മീഡിയകളും ഇന്ത്യയിലെ IT നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അത് അനുസരിച്ച് തന്നെ മുൻപോട്ട് പോകാൻ കഴിയൂ. കാരണം നമുക്കറിയാം ഇന്ത്യയിൽ അനവധി യൂട്യൂബ് ചാനലുകളും ഈ ഫേസ്ബുക്ക് പേജുകളുമുണ്ട്. ഇതുവഴി അനവധി കിംവദന്തികളും വ്യാജ വാർത്തകളും നൽകി വലിയ കലാപത്തിനും യുദ്ധത്തിനുമൊക്കെ വരെ വഴിമരുന്നിടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി അത് സൂചിപ്പിക്കുകയും ചെയ്തു. കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് 10 വട്ടം ആലോചിക്കണമെന്ന്. ഏതായാലും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് രാജ്യത്ത് വലിയ കലാപം നിങ്ങൾക്ക് കോപ്പുകൂട്ടുന്നവർക്ക് ഒരു വലിയ താക്കീതാണ്, തിരിച്ചടിയാണ്. ഏതായാലും ഈ നിയമത്തിനെതിരെ ചെറിയ പ്രതിഷേധങ്ങൾ പല ഭാഗത്തുനിന്നും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈവെക്കുന്നു എന്നാണ്. ഏതായാലും ഇതിൽ കൂടുതലുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ആവശ്യമില്ല. കാരണം അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കുമുണ്ട്. രാജ്യത്തെ വിഘടിപ്പിക്കുന്നതും ഭീകരപ്രവർത്തനങ്ങൾക്ക് കുഴലുകുത്തുന്നതുമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമെങ്കിൽ ആ സ്വാതന്ത്ര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യവുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.